നിരക്ക് വർധനവ് കേരള കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ സമ്മേളനം സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു നഗരസഭാ ചെയർമാൻ പി ടി ബാബു ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം നിരക്ക് വർധനവിൽ കാലോചിതമായ മാറ്റങ്ങൾ വരുത്താതെയാണ് എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതെന്നും നിർമ്മാണ മേഖലയിലെ അവശ്യവസ്തുക്കളുടെ വിലക്കയറ്റം അതിഭീകരമായതിനാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡി എസ് ആർ അനുവദിച്ചു തരണമെന്നും കേരള ഗവൺമെൻറ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ മുഖം മേഖലാ സമ്മേളനം ആവശ്യപ്പെട്ടു മുഖം നഗരസഭാ ചെയർമാൻ പി ടി ബാബു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മേഖലാ പ്രസിഡന്റ് എൻ കെ രഘുപ്രസാദ് അധ്യക്ഷനായി ലൈസൻസ് പുതുക്കുന്നതിനുള്ള ഫീസ് മൂന്നിരട്ട് വർധനവ് പുനഃപരിശോധിക്കുക സി ക്ലാസ് തലങ്ങളിലുള്ള ലൈസൻസ് വരെ വർധനവിൽ നിന്ന് ഒഴിവാക്കുക ഈ ബില്ലിംഗ് നിലവിൽ വന്നിട്ടും ബില്ലിൻ്റെ പകർപ്പുകൾ കരാറുകാർ ഉദ്യോഗസ്ഥരെ കാണിച്ച് പാസാക്കിയെടുക്കണമെന്ന നിലപാട് അഴിമതിക്ക് പ്രേരണ നൽകുന്നതിനാൽ പരിശോധിച്ച് അടിയന്തരമായി തിരുത്തണമെന്നും പ്രമേയത്തിലൂടെ സമ്മേളനം ആവശ്യപ്പെട്ടു കെ ജി സി എഫ് സംസ്ഥാന ട്രഷറർ പി മോഹൻദാസ് ജില്ലാ സെക്രട്ടറി കെ എം സഹദേവൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പി വി ജലാലുദ്ദീൻ പി ദീപേഷ് ജില്ലാ ട്രഷറർ വി ചിത്രാങ്കനാഥ് ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി ടി ശൈലേഷ് കെ ടി സി മുഹമ്മദ് കെ എം ഷിനീൽ ബഷീർ കണ്ണഞ്ചേരി ടി കെ നൌഫൽ തുടങ്ങിയവർ സംസാരിച്ചു പുതിയ മേഖലാ ഭാരവാഹികളായി കെ ടി മുഹമ്മദിനെ രക്ഷാധികാരിയായും എൻ കെ രഘുപ്രസാദിന് പ്രസിഡൻ്റായും പി ടി മുഹമ്മദ് ഷിഖിന് വൈസ് പ്രസിഡന്റായും സി ടി കുഞ്ഞോയിയെ സെക്രട്ടറിയായും ബഷീർ കണ്ണഞ്ചേരിയെ ജോയിൻറ്റ് സെക്രട്ടറിയായും എ പി സനിൽകുമാറിന് ട്രഷറായും തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ മുക്കം